എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും കാത്തിരിക്കുന്നത് അടുത്ത ഐ പി എല്ലിന് വേണ്ടിയാണ് അടുത്ത ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഈ സീസൺ ഐ പി എല്ലിൽ നിന്നും വ്യത്യസ്തമായിരിക്കും അടുത്ത ഐ പി എൽ പുതിയ ടീമുകൾ പുതിയ നിയമങ്ങൾ തുടങ്ങിയ ഒരുപാട് പുതിയ പദ്ധതികൾ ബി സി സി ഐ പ്ലാൻ ചെയ്യുന്നുണ്ട് അടുത്ത ഐ പി എല്ലിന് മുന്നേ ഒരു ഓപ്ഷൻ എന്തായാലും ഉണ്ടാകും അത് മിനിയാണോ ആണോ എന്ന് ബി സി സി ഇതുവരെ അറിയിച്ചിട്ടില്ല ഈ മാസത്തിൽ ബി സി സി യുടെ മീറ്റിംഗ് നടക്കുന്നുണ്ട് അതിനുശേഷമായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക അടുത്ത ഐ പി എല്ലിൽ ബി സി സി നടത്തുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത് വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം അടുത്ത സീസണിൽ ഒരു ടീമിൽ അഞ്ച് ഫോറിൻ പ്ലേയേഴ്സിനെ കളിപ്പിക്കാൻ സാധിക്കും ഈ സീസണിലും കഴിഞ്ഞ സീസണിലും എല്ലാം വെറും നാല് താരത്തെ മാത്രമേ കളിപ്പിക്കാൻ സാധിച്ചിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ പല വിദേശ താരങ്ങൾക്കും ടീമിൽ ഇറങ്ങാൻ സാധിച്ചിരുന്നില്ല അഞ്ച് ഫോറിൻ പ്ലെയേഴ്സിനെ ഏഡഡ് ചെയ്യണമെന്ന് എല്ലാ ടീമുകളും ബി സി സി യോട് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ അടുത്ത സീസണിൽ കൂടുതൽ വിദേശ കളിക്കാരെ ഇറക്കാൻ സാധിക്കും ഈയൊരു നിയമം ബി സി സി ഐ അംഗീകരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കാരണം ഇത്തവണത്തെ സീസണിൽ നിരവധി വിദേശ കളിക്കാർക്ക് ഇറങ്ങാൻ സാധിച്ചിരുന്നില്ല എക്സാമ്പിൾ നോക്കിയാണെങ്കിൽ സി എസ് കെയിലെ ഇമ്രാൻ താഹിർ അതുപോലെ മുംബൈ ആർ സി പി തുടങ്ങിയ ടീമുകളിലും ഈ ഒരു പ്രശ്നം നേരിട്ടിരുന്നു അഞ്ച് വിദേശ താരങ്ങൾ വന്നാൽ അതെല്ലാ ടീമുകൾക്കും ഗുണകരമാകും ഇനി അടുത്തൊരു മാറ്റം എന്ന് പറയുന്നത് പുതിയ ടീമുകളുമായി സംബന്ധിക്കുന്നതാണ് അടുത്ത സീസണിൽ പുതിയ ടീമുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇതിനെപ്പറ്റി ബി സി സി ഐ ഒഫീഷ്യലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എങ്കിലും പുതിയ ടീമുകൾ വരുമെന്ന വാർത്ത ദേശീയ ടീമുകളടക്കം എല്ലാവരും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബി സി സി ഒഫീഷ്യൽ പ്രഖ്യാപനത്തിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് റൈസിംഗ് പൂനെ ജയൻസ് അതുപോലെ ഗുജറാത്ത് ലയൻസ് ഈ ടീമുകൾക്കാണ് സാധ്യത ഇപ്പോൾ കൽപ്പിക്കുന്നത് കേരള ടീം ഉണ്ടാകുമെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമല്ല കേരള ടീമ് ഉണ്ടാകാൻ സാധ്യത കുറവാണ് ടീമുകൾ എണ്ണം കൂടിയാൽ അത് ഐ പി എല്ലിന്റെ ജനപ്രീതി വർദ്ധിപ്പിക്കാനും ലീഗ് വലുതാകാനും സാധിക്കും അതുപോലെ തന്നെ അടുത്ത ഐ പി എൽ ഇന്ത്യയിൽ നടത്തുമെന്നാണ് ഗാംഗുലി കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് കാണികളെ ഉൾക്കൊള്ളിക്കുമെന്നും ബി സി സി വ്യക്തമാക്കിയിരുന്നു ഐ പി എല്ലിന്റെ ആവേശം കിട്ടണമെങ്കിൽ അത് ഇന്ത്യയിലായിരിക്കണം കളി നടക്കേണ്ടത് യു എലെ പിച്ചുകളിൽ ഐ പി എല്ലിന്റെ ആവേശം ഇത്തവണ കുറച്ചിരുന്നു അതുപോലെ കാണികൾ ഉൾക്കൊള്ളിച്ചാൽ അത് ഐ പി എല്ലിന്റെ ആവേശം കൂട്ടാനിടയാക്കും അടുത്തൊരു മാറ്റം ഐ പി എല്ലിന്റെ മാച്ചുകളുടെ എണ്ണത്തിലുള്ളതാണ് നിലവിൽ അറുപത് മത്സരങ്ങൾ രണ്ട് മാസങ്ങളിലായിട്ടാണ് ബി സി സി ഐ നടത്തിക്കൊണ്ടിരിക്കുന്നത് അടുത്ത സീസണിൽ പുതിയ ടീമുകൾ വരുന്നത് കൊണ്ട് തന്നെ അറുപത് കളിയിൽ നിന്നത് എഴുപത്താറ് കളിയാകും അതുപോലെ രണ്ട് മാസത്തെ സമയക്രമം രണ്ടര മാസത്തോളം നീളുകയും ചെയ്യും കളികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ഐ പി എല്ലിന്റെ ആവേശം കൂട്ടും എന്തായാലും അടുത്ത ഐ പി എല്ലിന് മുന്നേ മെഗാ ഓപ്ഷൻ ബി സി സി ഐ നടത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അടുത്ത സീസൺ ഐ പി എൽ ഒരു വേറെ ലെവൽ ഐ പിൽ തന്നെയായിരിക്കും പുതിയ ടീമുകളും പുതിയ നിയമങ്ങളും അങ്ങനെ ഒരു അടിപൊളി മാറ്റത്തോടെയാണ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നമുക്ക് മുന്നിലേക്ക് വരാൻ പോകുന്നത് അടുത്ത ഐ പി എൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അടുത്ത ഐ പി എല്ലിന് വേണ്ടി കാത്തിരിക്കാം അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും സൈനിങ് ഔട്ട് ബൈ